ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റാജസ് കുക്കിംഗ് വ്ളോഗ്. ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് മീൻ എങ്ങനെ നമുക്ക് അതിൻ്റെ ഫ്രഷ്നെസ് കളയാതെ കുറച്ച് കാലം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം എന്നതിനെ കുറിച്ച് പറയാനാണ്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ രണ്ട് മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ രണ്ടും മൂന്ന് മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് മീൻ. കാരണം എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലൊക്കെ ആകുന്ന സമയത്ത് എനിക്ക് മീൻ കിട്ടുമ്പോൾ അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വയറിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് ഇതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കണ്ടോ, ഒരു പാത്രത്തിൽ എയർടൈറ്റ് പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഇത് ഏത് മീനാണെങ്കിലും, ചെറിയ മീനാണെങ്കിലും വലിയ മീനാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്യുന്ന രീതി ഇതാണ്. നന്നായി വൃത്തിയാക്കും, കഴുകിയിട്ട് അതിൻ്റെ വേസ്റ്റും ഇതും എല്ലാം കളഞ്ഞിട്ട് നമ്മൾ എങ്ങനെ കറി വെക്കേണ്ട രൂപത്തിൽ വെച്ചാൽ അതുപോലെ എടുക്കും. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള മീനെടുത്തിട്ട് ഇതുപോലെ ഒരു ബോക്സിലാക്കി വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെള്ളം ഒഴിക്കും. മുകളിൽ വേറെ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും അങ്ങനെ ഒന്നും ചേർക്കാറില്ല. ചിലർ പറയും അങ്ങനെ ചേർക്കാറുണ്ട് എന്ന്, പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി ഇതാണ്. വെള്ളം ഒഴിച്ച് വെക്കും, അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടച്ച് വെക്കും. ഇതിപ്പോൾ ഞാനൊരു ഐസ്ക്രീമിൻ്റെ ഫാമിലി പാക്കിൻ്റെ പാത്രമാണ്, അതിലാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും അടച്ച് വെക്കാൻ ഒരു പാത്രത്തിൽ എനിക്ക് വെക്കാം. അതുപോലെ ഇത് ഞാൻ നേരത്തെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഈ മീന്, കണ്ടോ, നല്ല കടുപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് വെക്കാം, ഇത് കറി വെക്കാനെടുക്കാം, ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഒരു കുഴപ്പം ഉണ്ടാവില്ല, എത്ര കാലം ഇരുന്നാലും ഫ്രീസായിട്ട് ഐസായി അവിടെ കിടക്കും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, ഒരു കംപ്ലൈൻറ്റും വരില്ല. പച്ച ഉണക്ക, ചിലർ പറയും ഉണക്ക മീനിൻ്റെ ടേസ്റ്റാണ് വരുന്നതെന്ന്, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇതുവരെ. ഉണക്ക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രഷ്നെസ് മാറാതെ നമുക്ക് പുതിയ മീൻ, നമുക്ക് എങ്ങനെയാണോ ആ മീൻ കിട്ടിയത് അത് അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ കഷ്ണ മീനായാലും ഇങ്ങനെ വെക്കാം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ചെറിയ മീനടക്കം, മത്തി, അയില, നത്തുളി, ഇങ്ങനെ എല്ലാ മീനുകളും ഞാൻ ചെയ്യാറുണ്ട്. എല്ലാ മീനും വെക്കാറുണ്ട്, വൃത്തിയാക്കിയിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മീൻ കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്, ഇതുപോലെ ഇരിക്കും. പിന്നെ എൻ്റെ ഫ്രിഡ്ജ് വളരെ ചെറുതാണ്, ഒറ്റ ഡോറേയുള്ളൂ. അപ്പോൾ അതിലൊരു നാല് ബോക്സൊക്കെ ഞാൻ ചിക്കന്, ബീഫ്, മീൻ ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നിറഞ്ഞു പോകും. മീനാണെങ്കിൽ ഒരു നാല് ബോക്സ് ഇതുപോലത്തെ ഓരോ കിലോൻ്റെ നാല് ബോക്സ് ആക്കാനേ കഴിയും, വെക്കാനേ കഴിയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കറി വെക്കാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്.